താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് ഈ കറിവേപ്പില ഉപയോഗിച്ചിട്ടാണ് നമ്മൾ താളി ഉണ്ടാക്കുന്നത് കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരച്ച മുടികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കറുപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ടും കറിവേപ്പില നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ മുടിക്ക് നല്ല ബലം നൽകുവാൻ വേണ്ടിയിട്ടും അതുപോലെ മുടി നന്നായി നീളത്തിൽ വളരാൻ വേണ്ടിയിട്ടും കറിവേപ്പില നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നിരന്തരമായി ഷാംപൂ ചെയ്ത് നമ്മുടെ മുടിക്കുണ്ടാവുന്ന ഡാമേജുകളും കറിവേപ്പില ഉപയോഗിച്ച് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നമ്മൾ താളിയിലേക്ക് ആവശ്യത്തിന് കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് ഈ കന്നിവെള്ളം ഉപ്പില്ലാത്ത കന്നിവെള്ളവും അതുപോലെ തലേ ദിവസത്തെ കന്നിവെള്ളവും എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കന്നിവെള്ളം നമ്മുടെ മുടിക്ക് നന്നായി വളരാൻ വേണ്ടിയിട്ടും അതുപോലെ മുടി നന്നായി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്ക് ഒരു കണ്ടീഷണറിങ് എഫക്റ്റാണ് കൊടുക്കുന്നത് ഇനി ഈ രണ്ട് ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് നമ്മൾ താളി ഉണ്ടാക്കിയെടുക്കുന്നത് അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് കറിവേപ്പിലൂടെ ഇലകളൊക്കെ കൊടുക്കാം പിന്നെ നമുക്ക് എത്രത്തോളം താളിയാണോ ആവശ്യം അതിലോട്ട് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായി പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം കറിവേപ്പിലയും കഞ്ഞിവെള്ളവും നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് നന്നായി നമുക്കൊന്ന് അരിച്ചു മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ താളി റെഡി ആയിട്ടുണ്ട് ഇനി ചെറുതായൊന്ന് നമ്മൾ തലയോട്ടി ഒന്ന് ഓയിൽ മസാജ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് തലയിൽ ഈ താളി തേച്ച് പിടിപ്പിക്കാം പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്കിത് തലയിൽ ഇട്ട് നിൽക്കാം അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്